ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പള്ളിക്കരക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന 5.400 സെന്റിൽ 2,200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഗോൾഡൻ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തി നിൽക്കുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാണുന്ന പോലെ തന്നെ ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു എലിവേഷനാണ്. വീടിന്റെ മുന്നിലായി ഗ്ലാഡിയൻ ടൈലുകളും ടെക്സ്റ്റൈൽ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമായി തന്നെയാണ് വീടിന്റെ നിർമ്മാണം. ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും പള്ളിക്കര ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങൾ ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടവിരിച്ച റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായി ചുറ്റുമതിലുകളെല്ലാം നമ്മൾ കണ്ടുകഴിഞ്ഞു. 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിട്ടുള്ളത്. ഗേറ്റ് തുറന്ന് നേരെ കയറി വരുന്നത് ഡെഡിക്കേറ്റഡായി വരുന്ന ഒരു വലിപ്പമുള്ളൊരു കാർ പോർച്ചിലേക്കാണ്. 3 വണ്ടി ഈസിയായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു മുറ്റം വീടിന്റെ ഫ്രണ്ടിലായി ലഭിക്കുന്നുണ്ട്. അവിടെ കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിന്റെ സ്ഥാനവും നമുക്ക് കാണാം. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീടും സ്ഥിതി ചെയ്യുന്നത്. കിണർ വെള്ളം കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ്ബാക്ക് കൊടുത്ത് തന്നെയാണ് വീടിന്റെ നിർമ്മാണം. 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും ചർച്ചുകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ചുറ്റുഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടുകഴിഞ്ഞു. നല്ലൊരു ഭംഗിയേർന്ന ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തേക്ക് ദർശനത്തോടുകൂടി വരുന്ന വീടാണ്. വീടിന്റെയും ഡോറിന്റെയും ദർശനം കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ഫ്രണ്ടിൽ ചെറിയൊരു സിറ്റ് ഔട്ട് കാണാം. സിറ്റ് ഔട്ടിൽ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഡോറും ജനലുകളും എല്ലാം തേക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയുമാണ്. ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഒരു ഡോറാണ് മെയിൻ ഡോറായി യൂസ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ ഒരു ഡിസൈനോടുകൂടി വരുന്ന ഡോറ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഡബിൾ ഹൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ലിവിംഗ് ഹാളിന്റെ മുകളിലേക്ക് നമുക്ക് വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു ലിവിംഗ് ഹാൾ തന്നെ നമുക്ക് കാണാം. ഒരു സൈഡിലെല്ലാം ടെക്സ്റ്റൈൽ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. 2 ഭിത്തിയിലും വലിപ്പമാർന്ന വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു ലിവിംഗ് ഹാളിന്റെ നിർമ്മാണം. നേരെ കാണുന്ന ഭിത്തിയിൽ വലിപ്പമുള്ളൊരു TV യൂണിറ്റും കാണാം. ഈ വീടിന്റെ ഫ്ലോറിങ്ങിനായി 4x2 സൈസിൽ വരുന്ന വെട്രിഫൈഡ് ഐവറി കളറിൽ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. വിശാലമായ ഒരു ഡൈനിങ് ഹാള് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. 10 ചേരിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും മനോഹരമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ ചെറിയൊരു ഷെൽഫും ക്രോക്കറി ഷെൽഫും എല്ലാം കൊടുത്തു തന്നെയാണ് ഈ ഡൈനിങ് ഹാളിന്റെ നിർമ്മാണം. ഇവിടെ നിന്നും നമുക്ക് ഇനി നേരെ കിച്ചന്റെ ഭാഗത്തേക്കാണ് പോവേണ്ടത്. ഈ വീടിന്റെ ഇലക്ട്രിസിറ്റിക്കായി 3-phase കണക്ഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ വൈറ്റ് ആൻഡ് ഗോൾഡൻ കളറിൽ വരുന്ന കബോർഡ് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന്റെ ദർശനം വരുന്ന കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ഈ ഒരു കിച്ചന്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയിൽ തന്നെയാണ് കിച്ചന്റെ ഫ്ലോറും നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. താഴെ 2 ബെഡ്റൂമാണ് ലഭിക്കുക. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്താണ് വീടിന്റെ 1-ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന് ഏകദേശം 14.5 അടി നീളവും 11.5 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 ഭിത്തിയിലും 3 പാളിയുടെ വിൻഡോയും നമുക്ക് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് എല്ലാം കൊടുത്ത് സെറയും ജാഗോറുമാണ് ഇവിടെ ഫിറ്റിംഗ്സിനും സാനിറ്ററീസിനുമായി യൂസ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ ഈ ഒരു ബാത്റൂമിന്റെ ഡോറ് നമുക്ക് കാണാം. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ 2-ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം.
ഈ ഒരു സൈഡിലായാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. 13 അടി നീളവും 12 അടി വീതിയും വരുന്ന വലിപ്പമുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെയും ഒരു കോർണറിലായി കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിന് ഈ വീടിൻ്റെ ഈ ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ സെപ്പറേറ്റായി കൊടുത്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്, അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് വീടിൻ്റെ സ്റ്റെയറിൻ്റെ താഴെയായി നിർമ്മിച്ചിട്ടുള്ള വാഷ് കൗണ്ടർ നമുക്ക് കാണാം. ടേബിൾ ടോപ്പോടുകൂടി വരുന്ന വാഷ് കൗണ്ടറാണ്. നിലവിലെ ഫ്ലോറിൽ നിന്നും ഒരു സ്റ്റെപ്പ് താഴത്തേക്ക് ഇറക്കിയുള്ള രീതിയിലാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിലിനായി ടഫും ഗ്ലാസും സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു ഹോളിലേക്കാണ്. സ്റ്റെയറിൻ്റെയും നേരെ കാണുന്ന ഭിത്തിയിൽ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോളിൽ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ ഹോളിൽ നിന്നും താഴത്തെ ലിവിംഗ് ഹോളിലേക്ക് നമ്മൾ നേരത്തെ കണ്ടതാണ്. വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മാണം, മനോഹരമായി തന്നെയാണ് ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന രീതിയും ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്തായി നിൽക്കുന്ന പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്, വണ്ടർലേഡിൻ തൊട്ടടുത്തായി നിൽക്കുന്ന പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു വീടിൻ്റെ 3-ാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതിൻ്റെ അതേ അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ള മറ്റൊരു ബെഡ്റൂമിലാണ് നമ്മൾ ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. വീടിൻ്റെ 3-ാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെയും കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്ക് എല്ലാം കൊടുത്തിട്ടുള്ള ബാത്റൂം തന്നെയാണ്. അങ്ങനെ നമ്മൾ വീടിൻ്റെ 4-ാമത്തെ ബെഡ്റൂമിൽ എത്തി നിൽക്കുകയാണ്. ഇതിനും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഏകദേശം 14 അടി നീളവും 11.5 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും സെപ്പറേറ്റായി കൊടുത്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് എല്ലാ സ്പേസും കവർ ചെയ്തിട്ടുള്ളത്. 2 ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ സെപ്പറേറ്റായി ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിലും മുമ്പായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാളിൽ നിന്നും 8 കിലോമീറ്റർ മാത്രം ദൂരത്തായി പള്ളിക്കരക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന 5.400 സെന്റിൽ 2,200 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 95 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Thank you, everyone.